ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കഥയുടെ ആരംഭത്തിൽ തന്നെ നമ്മുടെ കഥാനായികയായിട്ടുള്ള അമയ, തൽക്കാലം നമുക്ക് അങ്ങനെ വിളിക്കാം, അവളിപ്പോ ഒരു ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. കൂടെ തന്നെ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റും ഉണ്ട്. അവരിപ്പോ ആ ഫ്ലാറ്റിന്റെ അഞ്ചാമത്തെ നിലയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോ അവിടുത്തെ ഒരു അപ്പാർട്ട്മെന്റ് കാണിച്ചിട്ട് ഈ ഏജന്റ് പറയാണ്, അപ്പോ ഈ മുറിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ അമ്മയും വന്ന് നോക്കുമ്പോ ആ മുറി ആകെ അലങ്കോലായിട്ട് ഭയങ്കര വൃത്തിയുടെ കെടുക്കാണ്. ടിവി എല്ലാം പൊളിഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഒന്ന് രണ്ട് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്, ഭയങ്കരമായിട്ടുള്ള വേസ്റ്റും. അപ്പൊ ഇതെന്താന്ന് അമ്മയെ ചോദിക്കുമ്പോ ഈ ഒരു ഏജന്റ് പറയാണ്, അല്ല മാഡം, ഇതിന് മുന്നേ ഇവിടെ താമസിച്ചവര് ഈ കോലത്തിലാക്കിയിട്ട് പോയതാണ്. ഞങ്ങൾക്ക് എന്തായാലും, അതായത് ഇതിന്റെ പാർട്ടിക്ക് എന്തായാലും ഇത് വൃത്തിയാക്കാനൊന്നും നേരമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്തു, ഒരു പകുതി വാടക തന്നാൽ മതി. ഇതിന്റെ പിറകിൽ ആ ഒരു പാർട്ടിക്ക് വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്തായാലും വീട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു അഭിപ്രായം കൂടെ പറയാം. നിങ്ങളുടെ വീട് എന്തായാലും നിങ്ങളിപ്പോൾ വാടക കൊടുക്കാനോ വിൽക്കാനോ അങ്ങനെ എന്തിനും നിൽക്കുകയല്ലേ. നിങ്ങൾ ഇങ്ങോട്ടേക്ക് താമസം മാറുകയാണെങ്കിൽ അതിന് പറ്റിയൊരു പാർട്ടി എന്റെ കയ്യിലുണ്ട്. ഇപ്പൊ അമ്മയെ പറയാണ്, അതെനിക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റില്ല, എന്റെ ഭർത്താവിനോട് കൂടി ഒന്ന് ചോദിക്കണം. ആയിക്കോട്ടെ എന്ന് ഇപ്പൊ ഈ ഏജന്റ് പറയാണ്. ഇതിനുശേഷം നമ്മുടെ ഈ അമ്മയുണ്ടല്ലോ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവൾക്ക് നല്ല വലിയൊരു വീട് തന്നെയുണ്ട്, അതുപോലെ തന്നെ ഒരു ഭർത്താവും ഉണ്ട്, ഒരു കുഞ്ഞുമുണ്ട്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാല്, ഇവരിപ്പോ ചെറിയൊരു ഫിനാൻഷ്യൽ പ്രോബ്ലത്തിലാണ്. അപ്പൊ ഇതുപോലെ വലിയൊരു വീട്ടിൽ നിന്നിട്ട് കാര്യമില്ലല്ലോ, ഒന്നില്ലെങ്കിൽ ഇത് വിൽക്കുക അല്ലെങ്കിൽ വാടക കൊടുക്കുക. അപ്പൊ വാടക കൊടുക്കാന്നുള്ള ഒരു ഓപ്ഷനിലാണ് നമ്മുടെ അമ്മയെ ഉള്ളത്. അതുപോലെ തന്നെ ഇവർക്ക് നിൽക്കാനായിട്ട് ചെറിയൊരു അപ്പാർട്ട്മെന്റോ ചെറിയൊരു വീട് വേണമല്ലോ. പക്ഷെ അമ്മയെ പോയി നോക്കിയപ്പോ ഇതുപോലെ വലിയൊരു ഫ്ലാറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ കാര്യം ഇപ്പോ കിമ്മിനോട് പറയണം, അതായത് ഭർത്താവിനോട്. നമുക്ക് എന്തായാലും ഈ ഒരു വീട് വാടക കൊടുത്താലോ, എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇതേ സമയത്ത് തന്നെ കിം ഇതിന് സമ്മതിക്കുന്നേ ഇല്ല കേട്ടോ. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, നാളെ ഒരു കസ്റ്റമർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ദയവ് ചെയ്തിട്ട് ഞാനിവിടെ ഉണ്ടാവില്ല, നിങ്ങളൊന്ന് ഡീൽ ചെയ്തേക്ക്, പറ്റില്ലെങ്കിൽ അവർ പറഞ്ഞു വിട്ടു. പിറ്റേന്നിപ്പോ നമ്മുടെ അമ്മയ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ അവൾക്ക് ഒരു ടെൻഷൻ ഉണ്ട്, അതായത് ആ ഒരു കസ്റ്റമർ വീട്ടിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ ഭർത്താവിനെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങളൊന്ന് ഹാൻഡിൽ ചെയ്തോക്കണേ എന്ന്. ഇതേ സമയത്തും കിമ്മ് പറയുന്നത്, എനിക്ക് താല്പര്യമില്ല, നിന്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ട് മനസ്സിലാവാത്തത്. എന്തായാലും വേഗം ഇന്റർവ്യൂ എല്ലാം തീർത്തിട്ട് അമ്മയെ നേരെ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ ഒരു കസ്റ്റമർ വരുന്നു പറഞ്ഞില്ലേ, ഒരു വൃദ്ധയായിട്ടുള്ള സ്ത്രീയാണ്. ആ സ്ത്രീയുമായിട്ട് കിമ്മ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് അമ്മയും ചെല്ലുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ആ ഒരു ഏജന്റ് ഉണ്ടല്ലോ, ആ അയാളുടെ കൂടെ ഈ വൃദ്ധയുടെ പേര് രാത്രി എന്നാണ്. അവരുടെ മകളാണോ അസിസ്റ്റന്റ് ആണോ എന്നൊന്നും അറിയില്ല, ഞച്ചെന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു സ്ത്രീയും കൂടെ വരുന്നുണ്ട്. അപ്പൊ ഇവര് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് വീട് ഇഷ്ടമായി, എപ്പോഴാണ് താമസം മാറേണ്ടത് എന്നാ. നമ്മുടെ അമ്മയ്ക്ക് ഒരു തീരുമാനം പറയാൻ കഴിയില്ലല്ലോ. അവൾ അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് കിമ്മ് പറയാണ്, അതിനെന്താ അടുത്ത മാസം ആദ്യം തന്നെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നോ, താമസം അപ്പൊ തുടങ്ങാന്ന്. ഇത് കേട്ട സമയത്ത് അമ്മയാകെ ഞെട്ടിപ്പോണ കേട്ടോ. ഇപ്പൊ കുറച്ചേരം മുന്നേ വരെ കിമ്മിന് ഇതിന് താല്പര്യമില്ലായിരുന്നു, പിന്നെന്താ ഈ സംഭവിച്ചത്? എന്തായാലും കുഴപ്പമില്ല, പിന്നീട് അവർ ആ ഒരു വീട് മാറിപ്പോവാണ് കേട്ടോ. അതിനായിട്ടുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോവാൻ നേരത്ത് നമ്മുടെ അമ്മയുടെ അയൽവാസിയായിട്ടുള്ള ഒരു മുത്തശ്ശിയുണ്ട്. അപ്പൊ മുത്തശ്ശി ചോദിക്കാണ്, എന്താ നമ്മള് പറയേണ്ടൊക്കെ പോവുകയാണോ? അപ്പൊ അമ്മയെ പറയാണ്, ഇല്ല മുത്തശ്ശി, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കടൊക്കെ ഉണ്ട്, അതെല്ലാം തീർത്തിട്ട് അധികം വൈകാതെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും. പിന്നെ മുത്തശ്ശിയുടെ ഒരു കണ്ണ് എപ്പോഴും ഒരു വീട്ടിൽ ഉണ്ടാവണേ. ഇത് പറഞ്ഞിട്ടാണ് അമ്മ എവിടുന്ന് പോകുന്നത്. അങ്ങനെ അവരുടെ ആ ഒരു പുതിയ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയിട്ടുണ്ട്, സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ കിമ്മിന്റെ മുഖത്ത് എന്താണെന്നറിയില്ല, എന്തൊക്കെയോ ഒരു ഭാവവ്യത്യാസങ്ങൾ ഉണ്ട് കേട്ടോ. എന്തായാലും ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോ നമ്മുടെ ചെറിയ പെൺകുട്ടി ഉണ്ടല്ലോ, അതായത് ഇവർക്കൊരു മകളുണ്ട്, അവളുടെ പേര് റിയ എന്നാണ്, അവളുടെ 7-ാമത്തെ വയസ്സായിട്ടുണ്ട്. അതിന്റെ ചെറിയൊരു സെലിബ്രേഷൻ ഇവർ നടത്തുകയാണ്, അവൾക്കൊരു ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട്. എന്നാ റിയയ്ക്ക് അത് തീരെ ഇഷ്ടാവുന്നില്ല. ഇപ്പൊ അവളൊരു ഫോട്ടോ കാണിച്ചെടുത്തിട്ട് പറയണം, അമ്മ എനിക്ക് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ല എന്ന് പറഞ്ഞില്ലേ, എനിക്കിതാ ഇതുപോലത്തെ ഡോൾസ് ആണ് ഇഷ്ടം. ആ എന്തായാലും നമുക്ക് പിന്നെ മേടിക്കാണ്. ഇപ്പോ അമ്മയെ പറയാണ്, കുറച്ച് കഴിഞ്ഞപ്പോ അമ്മയെ നേരെ കിമ്മിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ ഒരു ചുവന്ന ബുക്ക് എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണുകയാണ്. അപ്പൊ അത് എന്താ ഒരു ബുക്ക് എന്ന് അമ്മയെ ചോദിക്കുമ്പോ, അതൊന്നുമില്ല, എന്റെ ഓഫീസിലെ ചില കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു ബേഗിലൊക്കെ അത് എടുത്തു വെക്കാണ്. കുറച്ച് കഴിഞ്ഞപ്പോ അമ്മയെ അങ്ങോട്ടേക്ക് വരികയാണ്. ഈ കിമ്മിനോട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടൊക്കെ നിൽക്കാൻ തുടങ്ങുന്നുണ്ട്. എന്നാ അതേ സമയത്താണ് കിമ്മിന്റെ നെഞ്ചിലായിട്ട് ഒരു ടാറ്റു കാണുന്നത്. ഇതിപ്പോ നിങ്ങൾ അടിച്ചു ചോദിച്ചപ്പോ, അതൊന്നുമില്ല, എന്റെ ഓണർ ഇതുപോലെ ഒന്ന് അടിച്ചത് കണ്ടു, അപ്പോ നല്ല ലുക്ക് തോന്നിയപ്പോ ഞാനും അടിച്ചതാണ് എന്ന കിമ്മിന്റെ ആ ഒരു സംസാരം, അതുപോലെ തന്നെ പെരുമാറ്റം എന്തോ നമ്മുടെ അമ്മയ്ക്ക് അത്ര സ്വാഭാവികമായിട്ട് തോന്നുന്നില്ല, എന്തോ ഒരു വ്യത്യാസമുണ്ട്. എന്തായാലും ഇത് വലിയ കാര്യമാകാതെ പിറ്റേ ദിവസം രാവിലെ തന്നെ അവരുടെ വീടുണ്ടല്ലോ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അതായത് നമ്മുടെ റിയയുടെ എന്തൊക്കെയോ ചില ബുക്കുകൾ അവിടെ വെച്ച് മറന്നിട്ടുണ്ട്, അതെടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പൊ ഗേറ്റിന്റെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ പുറത്തുനിന്ന് ഈ പൂട്ടിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. വിളിച്ച സമയത്ത് ആ മുത്തശ്ശിയുടെ കൂടെ ഒരാളുണ്ടാവില്ലേ, ഒരു ആളല്ല, ഒരു പെണ്ണ് നെച്ച്. അവര് പുറത്തേക്ക് വന്നിട്ട് വലിയ അധികാരത്തിൽ സംസാരിക്കുകയാണ് കേട്ടോ. ഇത് കേട്ടപ്പോൾ നമ്മുടെ അമ്മ എന്നെ ഒന്ന് ഞെട്ടിപ്പോവാണ്. അപ്പൊ അമ്മയെ പറയുകയാണ്, എന്റെ മോളുടെ കുറച്ച് ബുക്ക് ഇവിടെ മറന്നു വെച്ച് പോയിട്ടുണ്ട്, അതൊന്ന് എടുത്തോട്ടെ. ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഗേറ്റ് തുറന്നു കൊടുക്കുകയാണ്. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് അമ്മയ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ്, വീട്ടിന്റെ ഉള്ളിൽ നിന്നും ആരും ഒരാള് പെട്ടെന്ന് കർട്ടനം കിടുകയാണ്, അതായത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് അമ്മയുടെ കുറച്ച് ബുക്കുകളൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെല്ലാം എടുക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അമ്മയ്ക്കായിട്ട് എന്തെങ്കിലും കത്ത് വന്നു ചോദിച്ചപ്പോ ഈ നെച്ച് പറയുകയാണ്, ആ കുറച്ച് കത്തുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ അമ്മയെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു മുത്തശ്ശി ഫോണിലേക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കാണ് കേട്ടോ, നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ, എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇതേ സമയത്ത് തന്നെ നെച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലേഡി പുറത്തേക്ക് വരികയാണ്. ഈ അമ്മയ്ക്ക് വന്ന കത്തുകൾ
കത്തൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം പൊട്ടിച്ച് വായിച്ചിട്ടുണ്ട് കേട്ടോ. ജച്ച് പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചു ഇത് എനിക്ക് വന്ന കത്തുകളായിരിക്കുന്നു, അതുകൊണ്ടാ പൊട്ടിച്ച് വായിച്ചത്. ഇപ്പൊ അമ്മയ്ക്കും വല്ലാതെ തോന്നുകയാണ്. മാത്രല്ല, ആ ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക് ഈ അമ്മയെ കയറാനേ വിടുന്നില്ല കേട്ടോ. ഇതിനുശേഷം തൊട്ടപ്പുറത്ത് ആ ഒരു മുത്തശ്ശിയുടെ വീട്ടിലേക്ക് അമ്മയെ ചെല്ലുകയാണ്. ഇപ്പൊ തന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, അല്ല അമ്മയെ, ആരാണ് അവിടെ താമസത്തിന് വന്നിട്ടുള്ളത്? ആ അതൊരു ഡോക്ടറാണ്. ഏയ് ഡോക്ടറൊന്നുമല്ല, എനിക്ക് അവരെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. സത്യം പറയട്ടെ, നീ അന്ന് ഇവിടുന്ന് പോയില്ലേ, ഇത്രയും ദിവസമായില്ലേ, അവരാ ഒരു വീടിന്റെ പുറത്തേക്ക് വരുന്നതേ ഇല്ല കേട്ടോ. അതുപോലെ തന്നെ ഒരു കാര്യം എനിക്ക് നിന്നെ കാണിച്ചു തരാണ്ട്, ഇപ്പോ ഇവരുടെ വീട്ടിലെ തന്നെ ഒരു ജനലിന്റെ ഭാഗം കാണിച്ചു കൊടുക്കാണ്. അതായത് ആ സ്ത്രീയും അതുപോലെ തന്നെ ആ ഒരു നച്ചും ഇവരെല്ലാവരും കൂടിയിട്ട് അവിടെ എന്തൊക്കെയോ പൂജകൾ ചെയ്യാണ്. കണ്ടില്ലേ, കാക്കയുടെ ചിറവും തൂവലൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത്. പിന്നെ രാത്രിയാകുമ്പോ നിന്റെ മോളുടെ ആ ഒരു മുറിയുണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ നിന്നും എന്തൊക്കെയോ ചില ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്. ഒരു ദിവസം രാത്രി നോക്കുമ്പോ ഒരുപാട് കാക്കകൾ നിങ്ങളുടെ വീടിന്റെ മുകളിലുണ്ട്. എന്റെ നായ അത് നോക്കി നന്നായിട്ട് കുരച്ചിരുന്നു കേട്ടോ. എന്നാ പിറ്റേ ദിവസം രാവിലെ ആയപ്പോ എന്റെ നായ ചത്ത് എടുക്കാണ്. അതിന്റെ വയറ് കയറിയിട്ട് ആരും അതിന് ക്രൂരമായിട്ട് കൊന്നു കളഞ്ഞു. ഇത് പറഞ്ഞിട്ട് ഈ സ്ത്രീ വല്ലാതെ കിടന്ന് കരയാണ്. മുത്തശ്ശി എന്തായാലും നമുക്ക് കാര്യങ്ങൾ നോക്കാട്ടോ. ഇത് പറഞ്ഞിട്ട് അമ്മയെ നേരെ വീട്ടിലേക്ക് എത്തിയിട്ട് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കാണ്. അതായത് സൈറ്റ് ഉണ്ടാവുമല്ലോ, ആ സൈറ്റിൽ രാത്രി എന്ന് മറ്റൊരു ഡോക്ടർ ഉണ്ടോ എന്ന് നോക്കാണ്. എന്നാ അങ്ങനെ ഒരു ഡോക്ടർ ആ ഒരു സൈറ്റിലൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഹസ്ബൻഡിനോട്, അതായത് കിമ്മിനോട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോ കിമ്മ് പറയാണ്, അവര് വയസ്സായില്ലേ, റിട്ടയർഡ് ആയില്ല, ചിലപ്പോ അതുകൊണ്ടായിരിക്കും പേര് കാണാത്തത്. അതുപോലെ തന്നെ അമ്മയുടെ ആ ഒരു കത്തുകളൊക്കെ അവർ പൊട്ടിച്ച് വായിച്ചതിനെ കുറിച്ചും പറയുന്നുണ്ട്. എന്നാൽ ഇതും വലിയ കാര്യമാക്കി എടുക്കുന്ന കിമ്മ്. അതേസമയത്ത് തന്നെ കിമ്മ് അവന്റെ ആ ഒരു ഷർട്ട് മാറ്റുമ്പോൾ ആ ഒരു ടാറ്റു വീണ്ടും നമ്മുടെ ഈ ഒരു അമ്മയെ കാണുകയാണ്. എന്നാൽ ഇതേ ടാറ്റു തന്നെ ഈ നെച്ചുണ്ടല്ലോ അവരുടെ കഴുത്തിന്റെ പിന്നിലായിട്ട് ഇതേ ടാറ്റുവാണ് അടിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ടാറ്റുവിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇതെന്താ നിങ്ങളുടെ രണ്ടുപേരുടെയും ദേഹത്ത് ഒരുപോലെ കാണുന്നത്? ഇതിങ്ങനെ അമ്മയെ ചോദിക്കുമ്പോൾ ഏ അതൊന്നുമില്ല, അതൊക്കെ ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ഒരു ടാറ്റുവാണ്. എന്തായാലും അമ്മയ്ക്ക് വല്ലാതെ തോന്നുകയാണ് കേട്ടോ. ഇപ്പോൾ അവളുടെ ഒരു പഴയ കൂട്ടുകാരൻ ഒരു പോലീസുകാരനാണ് മൂപ്പര് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഡോക്ടർ ഉണ്ട്, നീ അവരെ പറ്റി അന്വേഷിക്കോ. ഓ അതിനെന്താ, നിനക്ക് വേണ്ടിയിട്ട് അന്വേഷിക്കാലോ. അങ്ങനെ ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ അമ്മയെ കിടക്കുന്ന ആ ഒരു കട്ടിലുണ്ടല്ലോ, അതിന്റെ ഒരു ഭാഗത്തോടെ രക്തം ഇങ്ങനെ പതിയെ പതിയെ ഒഴുകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ വീടിന്റെ മുകളിലായിട്ട് ഈ അപ്പാർട്ട്മെന്റ് കേട്ടോ, അതിന്റെ മുകളിലായിട്ട് ചില കാക്കകളൊക്കെ വന്നിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ റിയ ചാടി എഴുന്നേൽക്കാണ്, അമ്മയെ എനിക്ക് പേടിയാകുന്ന, ആരെ ഈ മുറിയിലുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ അമ്മയെ ചുറ്റും നോക്കുമ്പോ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല. മോളെ നീ കണ്ണാടിയിൽ നോക്കി എന്തെങ്കിലും കണ്ട് പേടിച്ചതാവും, കിട്ടുന്ന് ഉറങ്ങിയോ. എന്നാ മോള് പതിയെ ഉറങ്ങി. പക്ഷെ അമ്മ ഉറങ്ങാൻ സമയത്ത് വീണ്ടും ഇതുപോലുള്ള ശബ്ദങ്ങൾ കേൾക്കുകയാണ്. അപ്പൊ എന്താണ്, എവിടുന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത്? കാക്കകളുടെ വല്ലാത്തൊരു ഭയപ്പെടുത്തുന്ന കരച്ചിലാണ്. അതുപോലെ തന്നെ അലമാരിയുടെ ഭാഗത്തുനിന്നും ഒരു ചില ശബ്ദങ്ങൾ കേൾക്കുകയാണ്. അങ്ങോട്ടേക്ക് പോയി നോക്കി, പക്ഷെ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല. എന്നാ അമ്മയെ തിരിച്ചു വരുന്ന സമയത്ത് ആ കണ്ണാടിയിൽ ഒരു പ്രതിബിംബം കാണുന്നുണ്ട്, പക്ഷെ അത് അവള് കാണുന്നില്ല. ഇതേ സമയത്തിന് ആ ഒരു മുത്തശ്ശി നമ്മുടെ അമ്മയ്ക്ക് കോൾ ചെയ്യാണ്, ഒരു വീഡിയോ വാട്സപ്പിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ആ സ്ത്രീ വീണ്ടും നിന്റെ മകളുടെ മുറിയിൽ വെച്ചിട്ട് എന്തൊക്കെയോ പൂജകൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു വീഡിയോ പോലെ ആ ഒരു മുത്തശ്ശി റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാ ആ വീഡിയോയുടെ അവസാന ഭാഗത്തായിട്ട് ഈ ഒരു സ്ത്രീ ഉണ്ടല്ലോ, പെട്ടെന്ന് ആ ഒരു വീഡിയോയിലൂടെ ഈ സ്ത്രീയെ നോക്കുകയാണ്. അവിടെ ആ ഒരു വീഡിയോ തീർന്നിട്ടുണ്ട്. മാത്രമല്ല പിന്നീട് ആ ഒരു മുത്തശ്ശിയെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ യാതൊരു റെസ്പോൺസും തിരിച്ചു കിട്ടുന്നില്ല. ഇതേ സമയത്താണ് നട്ടപാതിരിക്ക് ഇവരുടെ ആ ഒരു മെയിൻ ഡോർ ഉണ്ടല്ലോ, അത് കിടന്ന് ഇളകുന്നതായിട്ട് ഇപ്പൊ ഈ അമ്മയെ കാണുന്നത്. പെട്ടെന്ന് ആ ഒരു വാതിൽ തുറന്നിട്ട് കിമ്മ് ഉള്ളിലേക്ക് വരികയാണ്. അപ്പൊ അമ്മയെ ചോദിക്കുകയാണ്, അല്ല ഈ നട്ടപാതിരിക്ക് നിങ്ങൾ എങ്ങോട്ടായി പോയത്? അതുപോലെ തന്നെ അയാളുടെ കയ്യിലൊരു ആ ഒരു ചുവന്ന ബുക്കുണ്ടല്ലോ, അതുകൊണ്ട്. അപ്പൊ ഇത് വെച്ച് എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ കിമ്മ് പറയാണ്, അത് പിന്നെ ഞാൻ ബാത്റൂമിലേക്ക് പോയപ്പോ അവിടെ ഒരു ഇലി ഉണ്ടായിരുന്നു, അപ്പൊ ഈ ബുക്ക് എന്തിനാ വെച്ചപ്പോ ആ ഈ ബുക്ക് വെച്ചിട്ടാണ് ഞാൻ അതിനെ അടിച്ചു കൊന്നത്, അതിനെ കളയാൻ വേണ്ടി പുറത്തു പോയതാണ്, എന്നിട്ടാണ് ആ ഒരു ബുക്ക് എടുത്ത് ഉള്ളിലേക്ക് വന്നതെന്ന് അമ്മയെ ചോദിക്കുമ്പോൾ ആ അത് നമുക്ക് കളയാന്ന് പറഞ്ഞിട്ട് കിമ്മ് നേരെ അയാളുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. ഇപ്പൊ കിമ്മിനെ ഒളിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട് ആര്? അമ്മയ. അതായത് ആ ഒരു ബുക്ക് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അവൾക്ക് അറിയണമായിരുന്നു. അമ്മയെ വിചാരിച്ചത് പോലെ തന്നെ ആ ബുക്ക് കളഞ്ഞൊന്നുമില്ല, വളരെ സേഫ് ആയിട്ട് തന്നെ. ഈ കിമ്മിന്റെ ഒരു ബാഗ് ഉണ്ട്, അതിന്റെ ഉള്ളിലേക്ക് വെക്കുകയാണ്, എന്നിട്ട് നമ്പറിലോക്ക് ഇട്ട് പൂട്ടുകയാണ്. അതുപോലെ തന്നെ മുത്തശ്ശി വാട്സപ്പിൽ ഒരു വീഡിയോ അയച്ചില്ലേ, അത് പെട്ടെന്ന് അങ്ങോട്ട് ഡിലീറ്റ് ആയി പോവാണ്. അമ്മയും മുത്തശ്ശിയെ വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ചിട്ടും ഓഡിയോ കോൾ ചെയ്തിട്ടും എല്ലാം നോക്കുന്നുണ്ട്, പക്ഷേ ഒരു രീതിയിലും മുത്തശ്ശി പിന്നീട് റെസ്പോൺസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോ മുത്തശ്ശിയെ കാണാനായിട്ട് ആ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ മുത്തശ്ശി അവിടെയില്ല. ഇതേ സമയത്ത് ആ നെച്ച് അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ്, ആ അവിടുത്തെ ഒരു മുത്തശ്ശി ഉണ്ടല്ലോ, അവരവരുടെ നാട്ടിലേക്ക് പോയിട്ടുണ്ട്, എന്നെ കണ്ടാ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന അമ്മയ്ക്ക് വല്ലാത്ത സംശയം, കാരണം മുത്തശ്ശിക്ക് ഇതല്ലാതെ മറ്റൊരു നാടില്ല. അവൾ എന്തായാലും മൈൻഡ് ഭയങ്കര കൺഫ്യൂസ് ആയിട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിലേക്ക് ചെന്ന സമയത്ത് അവളുടെ മകളുണ്ടല്ലോ റിയ, അവളൊരു ടാബ്ലറ്റിൽ എന്തോ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ചെയറിൽ അവൾ ഇരിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് ആ ഒരു ചെയർ തിരിച്ചു നോക്കുമ്പോൾ അവൾക്ക് പകരം അവിടെ ഒരു പാവയായിരുന്നു. ഇത് എവിടുന്ന് ഇങ്ങനെ ഒരു പാവ? പെട്ടെന്ന് ആ ഒരു പാവ ഇവള് കയ്യിലേക്ക് എടുക്കുകയാണ്. അപ്പൊ ആ പാവയുടെ ഉള്ളിൽ നിന്നും ഒരു ശബ്ദം വരികയാണ്, ഡാഡി ഐ ലവ് യു. പെട്ടെന്നായതുകൊണ്ട് തന്നെ അമ്മയ ഒന്നും ഞെട്ടിപ്പോവാണ്. ഇതേ സമയം അങ്ങോട്ടേക്ക് റിയ വരികയാണ്. എന്താ അമ്മ, ഞാൻ പറഞ്ഞല്ല എന്റെ കളിപ്പാട്ടങ്ങളൊന്നും എടുക്കാൻ പാടില്ല എന്ന്, ഇത് എവിടുന്ന് മോളെ കിട്ടിയെന്ന് അമ്മയെ ചോദിച്ചപ്പോ ആ അത് പിന്നെ ഡാഡി തന്നതാണ്. അങ്ങനെ രാത്രി ആയിട്ടുണ്ട്. ഇപ്പോ അമ്മയും അതുപോലെ തന്നെ മോളും കൂടെ കിടന്നുറങ്ങുകയാണ് കേട്ടോ. രാത്രിയായപ്പോ അമ്മയെ പെട്ടെന്ന് എന്തോ ഉറക്കം ഞെട്ടിയപ്പോ വെറുതെ മോള് തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ, അവളുടെ തലയിൽ ഒന്ന് തലോടെ എന്ന് കരുതിയിട്ട് അവളുടെ തലയിലേക്ക് ഇങ്ങനെ തലോടുമ്പോ പെട്ടെന്ന് അവളൊരു കാര്യം കാണുകയാണ്. അതായത് തൊട്ടടുത്തിരിക്കുന്നത് അത് മകളല്ല, അത് ആ ഒരു പാവയായിരുന്നു. പെട്ടെന്നായതുകൊണ്ട് തന്നെ നന്നായിട്ട് പേടിച്ചുപോയി. ഈ സമയത്ത് പുറത്തുനിന്ന്, അതായത് ഡൈനിങ് ഹാളിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടപ്പോ അമ്മയെ നോക്കുമ്പോൾ ആ ഒരു ചുവന്ന ബുക്ക് എടുത്തിട്ട് കിമ്മുണ്ടല്ലോ എങ്ങോട്ടോ പോവാൻ നിൽക്കുകയാണ്.
എന്നാൽ പെട്ടെന്ന് ഇങ്ങനെ എണീച്ചതുകൊണ്ട് ഫോൺ എടുക്കുമ്പോൾ അതിൻ്റെതായ ആ ഒരു ശബ്ദം ഉണ്ടായതുകൊണ്ട് ഈ ശബ്ദം ആരും കേൾക്കുകയാണ്, കിം കേൾക്കുകയാണ്. ഇപ്പൊ ഒന്നും അറിയാത്തതുപോലെ കിം വേഗം പോയിട്ട് ആ ഒരു സോഫയിൽ കിടക്കുകയാണ്. എന്നാൽ അമ്മയ്ക്ക് വല്ലാത്തൊരു സംശയം, ഇയാൾ എന്ത് ഈ നട്ടുമാതിരക്ക് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ആ മുറിയിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് വീണ്ടും നമ്മുടെ അമ്മയ്ക്ക് തോന്നി തുടങ്ങുകയാണ്. വെറുതെ കബോർഡിന്റെ അടുത്തേക്കൊക്കെ ചെന്ന് നോക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ അവൾ ഭീകരമായിട്ടുള്ള മറ്റൊരു കാഴ്ച കാണാണ്. അതായത് ഒരു കറുത്ത രൂപം, അത് അവളുടെ മകളുടെ അടുത്തേക്ക് വന്നിട്ട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ കാണിക്കുന്നു. എന്നാൽ നേരിട്ട് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നില്ല, കണ്ണാടിയിലൂടെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. പേടിച്ചിട്ട് ഈ അമ്മയുണ്ടല്ലോ ഒരു പരുവായിട്ടുണ്ട്. അതുപോലെ തന്നെ വീണ്ടും വീണ്ടും ആ ഒരു രൂപം നമ്മുടെ ഈ റിയ ഉണ്ടല്ലോ അവളുടെ ദേഹത്ത് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ ആ ഒരു രൂപം കണ്ണാടിയുടെ തൊട്ട് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഒരു വിധത്തിൽ അവളങ്ങടെ ഐസായി പോയി, അങ്ങനെ പേടിച്ചു പോവാണ്. പെട്ടെന്ന് ചെന്ന് ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ അങ്ങനെ ഒന്നിനെയും അവിടെ കാണാനില്ല. അറിയണം ഇതെന്താന്ന് അറിയണം. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ ആകുന്നതുവരെ കാത്തിരിക്കുകയാണ്. അതായത് ഏകദേശം ഒരു 3 മണി ആ ഒരു സമയത്ത്, രാത്രി 3 മണി കേട്ടോ. അപ്പോഴാണ് അവളുടെ ഭർത്താവ് കിം ആ ഒരു ബുക്കുമായിട്ട് പുറത്തേക്ക് പോവാറ്. അപ്പോ ഇത്തവണ അല്ലെങ്കിൽ ഈ ദിവസം കറക്റ്റ് ആയിട്ട് അയാൾ എന്താ ചെയ്യുന്നതെന്ന് കാണണം. ഇപ്പൊ കിം മുകളിലേക്ക് പോയപ്പോ അതേ സമയത്ത് തന്നെ പിന്നാലെ ഇപ്പോ നമ്മുടെ അമ്മയും വെച്ച് പിടിക്കുകയാണ്. അങ്ങനെ മുകളിലേക്ക് എത്തിയ സമയത്ത് നമ്മുടെ അമ്മയെ ഭയപ്പെടുത്തുന്ന ഒരു വല്ലാത്ത കാഴ്ച അവൾ കാണുകയാണ്. അതായത് ആ ചുവന്ന ബുക്ക് ഉണ്ടല്ലോ അത് മുഖത്ത് വെച്ചിരിക്കുന്ന കിം, അതുപോലെ തന്നെ ഒരു വല്ലാത്ത ശബ്ദം ഉണ്ടാകുന്നുണ്ട് ആ രീതിയിലൊക്കെ. അതുപോലെ തന്നെ ഒരുപാട് കാക്കകൾ മുകളിൽ അങ്ങനെ വട്ടട്ട് പറക്കുകയാണ്. ഇതേ സമയത്തിന് ഈ ഒരു കാര്യം വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്ത് ക്യാമറ ഓണാക്കുമ്പോൾ എന്തോ ഒരു സാധനം വന്നിട്ട് അവളുടെ മുന്നിൽ മറയായിട്ട് നിൽക്കുന്നുണ്ട്. 1-2 തവണ ക്യാമറയുടെ മുൻഭാഗത്ത് ഒന്ന് തുടക്കാൻ വേണ്ടി നോക്കി. എന്നാൽ ആ നിൽക്കുന്ന സാധനം വെറൊരു മറയായിരുന്നില്ല, ഒരു ആത്മാവ് തന്നെയായിരുന്നു. അത് പെട്ടെന്ന് കണ്ണു തീർക്കുകയാണ്. എന്നാൽ ക്യാമറയിൽ വീഡിയോ എടുക്കുമ്പോൾ മാത്രമാണ് ആ ഒരു വിഷിൽ കാണാൻ കഴിയുന്നത്. അമ്മയ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പേടിച്ചില്ലാതാവുകയാണ്. അവിടുന്ന് പിന്നീട് ഓടാൻ ശ്രമിക്കുമ്പോൾ ഈ കാക്കകൾ വന്നിട്ട് വീണ്ടും അമ്മയെ ആക്രമിക്കുകയാണ് കേട്ടോ. നേരെ ലിഫ്റ്റിന്റെ അടുത്തേക്ക് വന്നു, ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. സ്റ്റെപ്പിലൂടെ കരഞ്ഞുകൊണ്ട് ഓടി താഴേക്ക് കയറുകയാണ്. നേരെ അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ബെഡ് കയറി കിടക്കുകയാണ്. പുതച്ചു മൂടി കിടക്കുന്നുണ്ട്. എന്നിട്ട് ഉറങ്ങിയതുപോലെ അഭിനയിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് കിം വന്നിട്ട് അവളുടെ പിന്നിൽ നിൽക്കുകയാണ്. അവളിങ്ങനെ പേടിച്ച് വിറച്ച നിൽക്കുന്നത്. എന്നാൽ എന്തെന്നറിയില്ല, ഒന്നും ചെയ്യാതെ അവളുടെ ഭർത്താവ് അവിടുന്ന് പോവാണ്. അപ്പോഴാണ് അവൾക്കൊരു സമാധാനമായത്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ കിമ്മിന്റെ ആ ഒരു ബാഗ് ഉണ്ടല്ലോ അതിന്റെ ലോക്കർ അവൾ എങ്ങനെയോ കണ്ടുപിടിച്ച് ആ ഒരു ചുവന്ന ബുക്ക് എടുത്തുകൊണ്ട് നേരെ ബാത്റൂമിലേക്ക് ഓടിച്ചെല്ലുകയാണ്. അവൾക്ക് അറിയണം അതിന്റെ ഉള്ളിൽ എന്താണെന്ന്. ബാത്റൂമിൽ ലോക്ക് ചെയ്തിട്ട് ആ ഒരു ബുക്ക് പതിയെ പതിയെ മറിച്ചു നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും അതിന്റെ ഉള്ളിലില്ല. ഇതേ സമയത്ത് തന്നെ കിം വന്നിട്ട് വാതിൽ മുട്ടുകയാണ്. അല്ല, എന്റെ ആ ഒരു ചുവന്ന ബുക്ക് നീ കണ്ടായിരുന്നോ, എടുത്തിട്ടുണ്ടായിരുന്നോ? ഏയ്, ഞാൻ കണ്ടിട്ടൊന്നുമില്ല എന്നിപ്പോ അമ്മയെ പറയാണ്. മാത്രല്ല, പെട്ടെന്ന് തന്നെ ഈ ഒരു ബുക്ക് മറച്ചു വെക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കബോർഡ് തുറക്കുമ്പോൾ അവള് വീണ്ടും ഞെട്ടിപ്പോവാണ്. കാരണം ഒരുപാട് മന്ത്രവാദങ്ങൾ, ആഭിചാരങ്ങൾ ഇതെല്ലാം ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് മെറ്റീരിയൽസ് അതിന്റെ ഉള്ളിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അവളാകെ കൺഫ്യൂഷൻ ആയിട്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് വരികയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോ എന്തോ മകളുടെ അടുത്തേക്ക് ഒന്ന് പോകുന്ന കരുതിയിട്ട് നേരെ സ്കൂളിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ തന്നെ പാർക്കിൽ മകൾ ഇരിക്കുന്നുണ്ട്. അതായത് റിയ ഇരിക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ഇപ്പൊ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ രാത്രി, അവരും ഇരിക്കുന്നുണ്ട്. ഇപ്പൊ റിയ ഉണ്ടല്ലോ അവളുടെ മുഖത്തായിട്ട് ആ ഒരു ചുവന്ന ബുക്ക് പൊത്തി പിടിക്കുകയാണ്. ആകെ ഭയന്ന് പോയ അമ്മയ അങ്ങോട്ടേക്ക് ഓടി ഇടിപിടി എന്ന് പറഞ്ഞിട്ട് എത്തുന്നുണ്ട്. പക്ഷെ അവിടെ എത്തിയപ്പോ ആ ഒരു സ്ത്രീയെ രാത്രി കാണാനില്ല. അമ്മയ ആകെ പേടിച്ചു പോവാണ്. മാത്രല്ല, മകളുടെ ദേഹത്തായിട്ട് എന്തൊക്കെയോ ചില സ്ക്രാച്ച് പോലെ, അതായത് ആ ഒരു ചിഹ്നം ഉണ്ടല്ലോ അതുപോലെ ഉണ്ട്. ആകെ വിറച്ചു പോയ അമ്മയെ ഇപ്പോ നിലവിളിക്കുകയാണ് കേട്ടോ. എന്റെ മകൾ എന്തോ ഒന്ന് ചെയ്തേ, അവൾക്ക് എന്തോ ഒന്ന് പറ്റിയെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചുറ്റുമുള്ളവരെല്ലാവരും ഒരു ഭ്രാന്തിയെ പോലെ നോക്കുകയാണ് ഈ അമ്മയെ. എന്തായാലും അവൾ പിന്നീട് നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ്. എത്തിയ സമയത്ത് ഈ മോളുണ്ടല്ലോ റിയെ വീട്ടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നില്ല. അവളോട് പറയാണ്, മോളെ ഇന്ന് രാത്രി നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാട്ടോ. ഇത് പറഞ്ഞിട്ട് റിയ നേരെ അപ്പാർട്ട്മെന്റിലേക്ക് ചെന്നിട്ട് അവളുടെ അത്യാവശ്യം വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് നേരെ താഴേക്ക് വന്നിട്ട് അത് ഡിക്കിയിലേക്ക് വെക്കാൻ നോക്കുമ്പോൾ കാറിന്റെ മുന്നിൽ തന്നെ ആരിയ്ക്കാണ്, കിം ഇരിക്കുകയാണ്. നീ അങ്ങോട്ടേ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോ കുറച്ച് ദേഷ്യത്തിൽ നമ്മുടെ ഈ അമ്മയെ സംസാരിക്കുകയാണ്. ആ, ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, എന്റെ മോക്ക് എന്തെങ്കിലും പറ്റും. ഞാൻ ഇന്ന് രാവിലെ പോയി നോക്കുമ്പോൾ അവളുടെ തൊട്ടടുത്ത് തന്നെ ആ ഒരു കിഴവി ഇരിക്കുകയായിരുന്നു. ഇത് ശരിയാവില്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഈ അമ്മയെ പോകാൻ നിൽക്കുമ്പോൾ ഈ കിം വിടുന്നില്ല, അവൾ അടിച്ച് താഴെയിടുകയാണ്. ഇപ്പൊ കുറച്ച് ആൾക്കാർ അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ കിമ്മിനെ പിടിച്ചു വെക്കുകയാണ് കേട്ടോ. കാരണം ഒരു സ്ത്രീയെ പബ്ലിക്കായിട്ട് മർദ്ദിക്കുമ്പോൾ ബാക്കിയുള്ളവർ നോക്കി നിൽക്കില്ലല്ലോ. ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ അമ്മയെ ആ ഒരു കാർ എടുത്ത് പോവാണ് കേട്ടോ. പക്ഷെ എങ്ങോട്ടേക്ക് പോകണം, എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് യാതൊരു ധാരണയും നമ്മുടെ അമ്മയൊക്കെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീട് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഫ്ലാറ്റിൽ മുറി എടുക്കാൻ അമ്മയെ തീരുമാനിക്കുകയാണ്. എന്നാൽ അവിടെ മുറി എടുത്ത സമയത്ത് നമ്മുടെ പെൺകുട്ടി ഉണ്ടല്ലോ അറിയാ, അവള് പറയാണ്, ഞാൻ അവിടെ നിൽക്കില്ല, എനിക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോകണം, അച്ഛനെ സഹായിക്കാന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. സഹായിക്കാന്നോ, എന്ത് സഹായം മോളെ, നീ എന്ത് ചെയ്തു കൊടുക്കാന്നോ പറഞ്ഞത്? എന്നിങ്ങനെ ഈ അമ്മയെ ഒരുപാട് തവണ ചോദിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ റിയ പറഞ്ഞു കൊടുക്കുന്നില്ല. അവള് മിണ്ടാത്ത സൈലന്റ് ആയിട്ട് നിൽക്കുക. അവസാനപ്പോ മോളെ തന്നെ കെട്ടിപ്പിടിച്ചിട്ട് അമ്മ ഒരുപാട് നേരം കരയാണ്. ഇതിനുശേഷം മോളെ ഉറക്കിയിട്ട് വാതിലെല്ലാം നല്ല ഭദ്രമായിട്ട് മൂടിയിട്ട് ഒരാളെ കാണാൻ വേണ്ടി പോവാണ്. അതായത് അമ്മയുടെ ഒരു പഴയ കൂട്ടുകാരനുണ്ടല്ലോ മൂപ്പരെ കാണാനായിട്ട്, ഒരു പോലീസുകാരനാണ്. അപ്പോ ഇയാള് രാത്രി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ത്രീയെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചു. എന്നാൽ അവരുടെ ID പ്രൂഫിൽ അവരുടെ നമ്പർ എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അവരുടെ യഥാർത്ഥ പേര് രാത്രി എന്നല്ല, നെപ്പാപ്പോൻ പൊങ്കുവേദ, അങ്ങനെ എന്തോ ഒരു പേരാണ്. എന്തായാലും അവരിപ്പോ താമസിക്കുന്നത് ഒരു കള്ളപ്പേരിലാണ്. എന്തൊക്കെയോ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കൂട്ടുകാരനോട് നന്ദി പറഞ്ഞിട്ട് അമ്മയെ നേരെ അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുകയാണ്. അപ്പാർട്ട്മെന്റിലല്ല,
ഇപ്പൊ താൽക്കാലികമായിട്ട് ഒരു ഹോട്ടൽ റൂം എടുത്തില്ല അങ്ങോട്ടേക്ക്. എന്ന് അങ്ങോട്ടേക്ക് ചെന്ന് നോക്കിയപ്പോ റിയ അവിടെ ഉണ്ടായിരുന്നില്ല. ആകെ ഒച്ച വെച്ച് അവിടെയുള്ള സ്റ്റാഫുകളോടൊക്കെ ചോദിച്ചപ്പോ ഇവര് പറയാണ്, ആ കുഞ്ഞിന്റെ അച്ഛൻ വന്നിട്ട് അതിന് കൂട്ടിക്കൊണ്ടുപോയല്ലോ. ഇപ്പൊ എടിപിടി എന്ന് പറഞ്ഞിട്ട് അമ്മയെ നേരെ അവരിപ്പോ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ ആ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്ന് അവിടെ എത്തിയ സമയത്ത് ആരുണ്ടായിരുന്നില്ല. പിന്നീട് എന്തോ ഒരു സംശയം കണ്ടിട്ട്, അതായത് ഇവർ കിടക്കുന്ന ആ ഒരു ബെഡ് ഉണ്ടല്ലോ അതിന്റെ സൈഡിലൂടെ രക്തം ഒരു ഇച്ചിരി ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. അത് കണ്ടപ്പോ അവള് വെറുതെ ഒന്ന് ബെഡ് മാറ്റി നോക്കുകയാണ്. നോക്കുമ്പോ ശരിക്കും അവള് ഞെട്ടിപ്പോയി. അതായത് ഇത്രയും ദിവസം കിടന്നുകൊണ്ടിരുന്ന അവരുടെ ആ ഒരു ബെഡിന്റെ ആ ഒരു പലകയുടെ പുറത്തായിട്ട് നേരത്തെ അവളുടെ ഹസ്ബൻഡ് കിമ്മിന്റെ ദേഹത്തെല്ലാം ഒരു ലോഗോ കണ്ടില്ലേ, ആ സാധനം രക്തത്താൽ ഇവിടെ വരച്ചു വെച്ചിരിക്കുകയാണ്. എന്തായാലും ഇവിടെ വെച്ച് കുട്ടിയെ കാണാത്തതുകൊണ്ട് നേരെ അവരുടെ വീട്ടിലേക്ക് തന്നെ പാഞ്ഞു ചെല്ലുകയാണ് കേട്ടോ. അവിടെയില്ല, പക്ഷെ അവിടുത്തെ ആ ഒരു കാഴ്ചകൾ ശരിക്കും ഈ അമ്മയെ വല്ലാതെ ഭയപ്പെടുത്തി കളഞ്ഞു. അതായത് വീട് മുഴുവനായിട്ടും ആഭിചാര ക്രിയകളുണ്ടല്ലോ, ഇത് നടന്നതിന്റെ ഓരോ അവശിഷ്ടങ്ങൾ. അവൾ പെട്ടെന്ന് തന്നെ ആ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ഉണ്ടല്ലോ, ബ്രോക്കർ മൂപ്പര് വിളിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് ചോദിച്ചപ്പോൾ ആ സ്ത്രീ ഉണ്ടല്ലോ കിഴവിയും അതുപോലെ തന്നെ ആ ഒരു നെച്ചും, ഇവർ രണ്ടുപേരും ഇവിടുന്ന് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറി, അത് എവിടെയാണ്. എന്നെ അങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഈ അമ്മയെ പറഞ്ഞ സമയത്ത് ഇയാൾക്ക് മറ്റു വഴിയില്ലാത്തതുകൊണ്ട് ഇവർ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ആ പോകുന്ന സമയത്ത് ഈ ഒരു ഏജന്റ് പറയുന്നുണ്ട്, ചിലപ്പോൾ നിങ്ങളുടെ മകൾ ആ ഒരു ഫ്ലാറ്റിൽ തന്നെ ഉണ്ടാവും, അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കിക്കൂടെ. അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുന്ന ഈ ഒരു എന്താ പറയുക ഏജന്റ് ഉണ്ടല്ലോ, ഇയാളുടെ കയ്യിലായിട്ട് ഒരു പാട് ഇത് കാണുകയാണ്. ഇതോടെ നമ്മുടെ അമ്മയെ ഉറപ്പിക്കുകയാണ്, അതായത് ഈ ഏജന്റും ആ ഒരു തള്ളയുണ്ടല്ലോ രാത്രി ആ അവരുടെ ഭാഗമാണ്. പെട്ടെന്ന് എന്തോ ഛർദ്ദിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ അമ്മയെ പുറത്തേക്ക് ഇറങ്ങാണ്. എന്നിട്ട് ഉടനെ തന്നെ, അതായത് ഈ ഏജന്റ് പുറത്തേക്ക് എത്തി എന്നറിഞ്ഞ ഉടനെ തന്നെ അവൾ കാറിലേക്ക് വന്നിട്ട് കാറിൽ ലോക്ക് ചെയ്യാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്റെ മകൾ ആ ഒരു ഹോട്ടലിൽ ഉണ്ടെന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് അത് മനസ്സിലായത്? അത് നിങ്ങൾ ഫോണിൽ ആ ഒരു ഡീറ്റെയിൽ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചതാണ്, അല്ലാതെ എനിക്കെങ്ങനെ ഇത് നേരത്തെ അറിയാം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ആ ഒരു പാട് വന്ന് അമ്മയെ ചോദിച്ചപ്പോ ഈ പാട്, ഈ പാടാണോ എന്റെ കൈയിന്റെ ഷർട്ട് താത്തി കൊടുക്കുമ്പോൾ അത് മറ്റൊരു ലോകയായിരുന്നു, ഷോ അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു ഡോറ് തുറക്കാൻ നിൽക്കുമ്പോൾ അതിന്റെ സൈഡിലായിട്ട് അവളുടെ ഭർത്താവിന്റെ കയ്യിലുള്ള ആ ഒരു ചുവന്ന ബുക്ക് ഉണ്ടല്ലോ ആ അതുപോലെ ഒരു ബുക്ക് കാറിന്റെ സൈഡിലായിട്ട് കാണാണ്. അപ്പൊ തന്നെ 100% കൺഫേം ആയി, അതായത് ഈ ഏജന്റും ആ ഒരു രാത്രിയുടെ ആളാണെന്ന്. പെട്ടെന്ന് തന്നെ ഓടി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും ഇയാൾ വിട്ടില്ല, അടിച്ചു വീഴ്ത്തി ബോധം കെടുത്തുകയാണ്. എന്നിട്ട് അവളെടുത്ത് കാറിന്റെ ഡിക്കിയിലേക്ക് കയറ്റുന്നുണ്ട്. ഇവിടെ സീൻ കട്ടായിട്ട് ശരിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അത് കാണിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അതായത് ഇത് ഇപ്പൊ ഒന്നും അല്ല ആരംഭിച്ചത്, ഒരു 11 മുന്നേ കിമ്മിനെ കാണിക്കുകയാണ്. അന്ന് അമ്മയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ടില്ല, സത്യം പറഞ്ഞാൽ ഈ അമ്മയെ 2 വിവാഹം കഴിച്ചതാണ് കിം. അപ്പൊ ഈ 11 മുന്നേ കിമ്മിന് മറ്റൊരു മകളുണ്ടായിരുന്നു, ഭാര്യ ഓൾറെഡി മരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു കുട്ടിയുണ്ടല്ലോ അവളെ അമ്മു എന്ന് വിളിക്കാം. അപ്പൊ ഈ അമ്മു എന്ന് പറഞ്ഞാൽ കിമ്മിന് ജീവനായിരുന്നു, അവളില്ലാതെ ഈ ലോകം ഇല്ല എന്നുള്ളൊരു ചിന്തയാണ് കിമ്മിന്. അങ്ങനെ ഒരു ദിവസം കുളിക്കാനായിട്ട് ഈ അമ്മ ബാത്റൂമിലേക്ക് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഹീറ്ററിൽ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആ ഒരു കുഞ്ഞു മോള് ആകെ ഷോക്കടിച്ച് കത്തിക്കരിഞ്ഞ് മരിച്ചു പോവാണ്. ഇത് വല്ലാത്ത രീതിയിൽ മാനസികമായിട്ട് ഈ കിമ്മിനെ ബാധിക്കുകയാണ് കേട്ടോ. അപ്പോ പിന്നീട് ജോലിക്കൊന്നും പോവാതെ മകളുടെ അമ്മുവിന്റെ ആ ഒരു ഫോട്ടോ എല്ലാം നോക്കിയിട്ട് എപ്പോഴും വല്ലാത്തൊരു മൂഖമായിട്ട് അവൻ അങ്ങനെ ഇരിക്കും. അങ്ങനെ ഒരു ദിവസം ഇവരുടെ ഈ വീട്ടിലേക്ക്, അതായത് കിമ്മിന്റെ വീട്ടിലേക്ക് ഒരു ഇൻഷുറൻസ് ഏജന്റ് ആയിട്ട് വന്ന ആളാണ് നമ്മുടെ ഈ അമ്മയ. അവളുടെ സംസാരം, അവളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം കണ്ട സമയത്ത് കിമ്മിനും അവൾ ഇഷ്ടാവുകയാണ്, അതുപോലെ തന്നെ ഈ അമ്മയ്ക്കും കിമ്മിനും ഇഷ്ടമായി. അങ്ങനെയാണ് ഇവർ വിവാഹം കഴിക്കുന്നത്. ഇതിനുശേഷമാണ് ഇവർക്ക് റിയ ഉണ്ടാവുന്നത്. പക്ഷെ എന്തൊക്കെയായാലും എത്ര വർഷം കഴിഞ്ഞാലും ആ ഒരു ആദ്യത്തെ മോളുണ്ടല്ലോ അമ്മു, അവളുടെ ആ ഒരു ഓർമ്മ നമ്മുടെ കിമ്മിന്റെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല. അങ്ങനെ ഇരിക്കെ അപ്രതീക്ഷിതമായിട്ട് കിമ്മ് ഒരു സംഭവം കാണുകയാണ്. അതായത് 2 മകളായിട്ടുള്ള, അതായത് അമ്മയുടെ കൂടെ ജീവിച്ചപ്പോൾ ഉണ്ടായ മകളായിട്ടുള്ള റിയ എന്തോ ഒരു അദൃശ്യമായ രൂപത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്ന് ഇതിനെക്കുറിച്ച് റിയോട് ചോദിച്ചപ്പോൾ റിയ പറയണം, ഏയ് അങ്ങനെയൊന്നുമില്ല എന്ന്. പക്ഷെ ഇതിനുശേഷം കിമ്മ് നന്നായിട്ട് റിയയെ നിരീക്ഷിക്കാൻ തുടങ്ങുകയാണ്. അതായത് അസ്വാഭാവികമായിട്ട് അദൃശ്യമായിട്ട് എന്തോ ഒന്നിനോട് അവൾ സംസാരിക്കുന്നുണ്ട്. ഇതിപ്പോ ചിലപ്പോൾ അന്ന് മരിച്ചുപോയ എന്റെ മകളായിരിക്കോ, അമ്മുവിന്റെ ആത്മാവായിരിക്കോ എന്നൊക്കെ ഈ കിമ്മിന് തോന്നി തുടങ്ങുകയാണ്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ വീട് വിട്ട് ഒരിക്കലും പോകില്ല എന്ന് കിമ്മ് വാശി പിടിച്ചത്. അങ്ങനെ ഇരിക്കെ നമ്മുടെ അമ്മയുണ്ടല്ലോ, അവളൊരു ഇന്റർവ്യൂവിന് പോയില്ലേ, ആ സമയത്താണല്ലോ ഈ രാത്രി നെച്ചും കൂടെ ആ ഒരു വീട്ടിലേക്ക് കാണാൻ വേണ്ടി വന്നത്. അപ്പോ അന്ന് എന്താ സംഭവിച്ചെന്ന് കാണിക്കാണ്. അതായത് രാത്രി വന്നിട്ട് അന്ന് അമ്മ മരിച്ചുപോയ ആ ഒരു ബാത്റൂം ഉണ്ടല്ലോ അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ എന്താ സംഭവം എന്ന് കിമ്മ് ചോദിച്ചപ്പോ കിമ്മിനോട് ഈ രാത്രി പറയാണ്, എന്താ നിങ്ങൾക്കൊന്നും അറിയില്ലേ നിങ്ങളുടെ മകൾ ഇവിടെ വെച്ചല്ലേ മരിച്ചത്, നിങ്ങളുടെ ആദ്യത്തെ മകളോട് ഇപ്പത്തെ 2 മകള് സംസാരിക്കാറില്ലേ, അതായത് അവൾക്ക് നിന്റെ ആദ്യത്തെ മകളെ അമ്മുവിനെ കാണാൻ കഴിയുന്നുണ്ട്, അതെന്താപ്പൊ എനിക്ക് കാണാൻ കഴിയാത്തെന്ന് വല്ലാതെ ഇമോഷൻ ആയിട്ട് കിമ്മ് ചോദിക്കുകയാണ്. അതിന് ചില കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്, നിനക്ക് അതിൻ്റെതായ ചില ശക്തികൾ ലഭിക്കേണ്ടതുണ്ട്, എന്റെ കൂടെ നിന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം. അതുകൊണ്ടാണ് നമ്മുടെ ഈ അമ്മയുണ്ടല്ലോ അവള് വന്നപ്പോഴേക്കും കിമ്മ് ഇവരിവിടെ നിന്നോട്ടെ എന്നുള്ള രീതിയിൽ സമ്മതം മൂളിയത്. എന്തായാലും ഇവരിവിടെ നിന്ന് താമസം മാറിപ്പോയില്ലേ എന്ന്. അതിനുശേഷവും ഈ കിമ്മ് ഉണ്ടല്ലോ ഈ രാത്രിയെ കാണാനായിട്ട് അവരുടെ വീട്ടിലേക്ക് തന്നെ വരും. അവിടെ വെച്ച് എന്തൊക്കെയോ ചില ആഭിചാര ക്രിയകളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു ശക്തി കിട്ടണമെങ്കിൽ ദേഹത്ത് ആ ഒരു ടാറ്റു അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കിമ്മ് ആ ടാറ്റു നെഞ്ചിൽ തന്നെ അടിച്ചത്. പിന്നെ ഈ രാത്രി ഈ മന്ത്രവാദി പറഞ്ഞതനുസരിച്ചാണ് എന്നും രാത്രി 3 മണിയാകുന്ന സമയത്ത്
സമയത്ത് ടെറസിന്റെ മുകളിൽ പോയിട്ട് ആ ബുക്ക് മുഖത്ത് വെച്ച് എന്തൊക്കെയോ ചില ക്രിയകൾ ചെയ്യുന്നത്. അതായത് ഈ സ്ത്രീ പല കാര്യങ്ങളെയും കിമ്മിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അമ്മ മരിച്ചില്ലേ, എന്നാൽ അവളുടെ ആത്മാവിന് ഇത്തവരെയായിട്ട് ശാന്തി ലഭിച്ചിട്ടില്ല. അവൾ ഇവിടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം എന്ന് ഈ സ്ത്രീയോട് കിമ്മി ചോദിച്ചപ്പോൾ അവൾക്ക് എപ്പോഴും ഇവിടെ നിൽക്കാനാണ് താല്പര്യം, നിന്റെ കൂടെ നിൽക്കാൻ. ഇത് കേട്ട സമയത്ത് കിമ്മ് വല്ലാതെ ഇമോഷൻ ആയി പോവാണ്. കാരണം ഈ ഒരു മനുഷ്യന്റെ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ അത് അയാളുടെ ആദ്യത്തെ ആ ഒരു മകള് തന്നെയാണ്. ഇപ്പൊ ഈ കിമ്മ് രാത്രിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് എന്റെ മകൾ എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിയുക, അതിന് പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും അതിന് പറ്റും, പക്ഷേ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ശരീരം വേണം. നീ പേടിക്കേണ്ട, നിന്റെ രണ്ടാമത്തെ മകളുണ്ടല്ലോ, ആ ശരീരം ഓക്കെയാണ്. ആ ശരീരത്തിലേക്ക് നിന്റെ ആദ്യത്തെ മകളുടെ ആ ഒരു ആത്മാവിനെ നമുക്ക് കയറ്റിയിടാം. ഇത് കേട്ടപ്പോ കിമ്മ് ചോദിക്കാണ്, അപ്പൊ എന്റെ റിയയ്ക്ക് അവൾക്ക് എന്തെങ്കിലും പറ്റില്ലേ? ഇതേ സമയത്ത് ഈ മന്ത്രവാദി പറഞ്ഞു, ഒന്നും സംഭവിക്കില്ല, അവളുടെ ദേഹത്ത് ആ ആത്മാവ് ഉണ്ടെന്നുള്ള കാര്യം പോലും അവൾ അറിയില്ല. നിനക്ക് നിന്റെ രണ്ട് മക്കളെയും തിരിച്ചു കിട്ടും, എന്താ നിനക്ക് ഓക്കെ ആണോ? പക്ഷെ അതിന് നിന്റെ ആ ഒരു കുഞ്ഞുണ്ടല്ലോ, അവള് സമ്മതിക്കും വേണം. എന്തായാലും പിന്നീട് മൂത്ത മകള് അതായത് അമ്മ തിരിച്ചു വരാൻ വേണ്ടി പോവല്ലേ, റിയയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇപ്പൊ കിമ്മ് കാര്യങ്ങൾ പറയാണ്. മോളെ, നിനക്ക് മുന്നേ ഇവിടെ മറ്റൊരു കുട്ടി ഉണ്ടായിരുന്നു, അത് നിന്റെ ചേച്ചിയാണ്. ആ ചേച്ചിയെ നിനക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നല്ലേ, അതെന്താ നീ എന്നോട് പറയാതിരുന്നത്? അതച്ചാ, അത് അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആർക്കും അത് പറയാതിരുന്നത്. ആരെങ്കിലും അടുത്തേക്ക് വന്ന അവള് പെട്ടെന്ന് കാണാതായിപ്പോവും. അത്രയല്ല, നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നില്ലേ, ഇതിനുശേഷം എനിക്ക് അമ്മുവിനെ കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. അത് പിന്നെ മോളെ, നമ്മുടെ അമ്മുവിന് ശരീരമില്ല, ആത്മാവ് മാത്രമേ ഉള്ളൂ, നമുക്ക് ഇനി മുതൽ അവളെ കാണാനും കഴിയില്ല. ഇത് കേട്ട സമയത്ത് കുഞ്ഞായിട്ടുള്ള റിയ ഉണ്ടല്ലോ, വല്ലാതെ സങ്കടമായിട്ട് അവളെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ അമ്മുവിന്റെ ഒരു പഴയ പാവയുണ്ട്, അത് റിയക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കാര്യങ്ങൾ പറയാണ്, നിനക്ക് നിന്റെ ചേച്ചിയെ കാണണ്ടേ, നമുക്ക് അവളെ തിരിച്ചു കൊണ്ടുവരണ്ടേ? അങ്ങനെ അവളുടെ അച്ഛൻ കിമ്മ് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് റിയ ശരിക്കും കിമ്മിനെ സഹായിക്കാന്ന് പറഞ്ഞത്. അതാണ് എനിക്ക് അച്ഛനെ സഹായിക്കണം, എനിക്ക് അങ്ങോട്ടേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞല്ലേ, ആ അത് ഇതുകൊണ്ടാണ്. മാത്രല്ല, നമ്മുടെ അമ്മയുണ്ടല്ലോ ജോലിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വീട്ടിൽ കട്ടിന്റെ അടിയിൽ ഇതേപോലെയുള്ള ചിഹ്നങ്ങൾ വരച്ച് വെച്ചത്, ഓരോ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത് ഇതെല്ലാം നമ്മുടെ കിമ്മ് തന്നെയാണ്. രാത്രിയാകുമ്പോൾ ടെറസിൽ പോയിട്ട് ആ ഒരു ബുക്ക് മുഖത്ത് വെച്ചിരിക്കുന്ന സമയത്ത് അവന്റെ ആ ഒരു ശരീരം അവിടെ തന്നെ നിൽക്കും, അവന്റെ ആത്മാവിന് വേണമെങ്കിൽ പുറത്തേക്ക് വരാൻ പറ്റും. അങ്ങനെ പുറത്തു വരുന്ന സമയത്ത് അവൻ പല കാഴ്ചകളും നേരിട്ട് കാണുകയാണ്. അപ്പോ ഈ ആത്മാവായി മാറിയ കിമ്മ് ഉണ്ടല്ലോ, അവിടെ തന്നെ ഇരിക്കുന്ന മറ്റൊരു കറുത്ത രൂപത്തെ കാണുന്നുണ്ട്, ഒരു ചെറിയ കുട്ടിയുടേതാണ്, അത് തന്റെ മകളുടെ ആത്മാവാണ്. ആ അപ്പൊ അതിനെ കാണാനായിട്ട് അതിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് അതിനെ കാണാതാവുകയാണ്. പല രാത്രികളും കിമ്മ് ഇതിന് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ മകളെ കാണാൻ വേണ്ടി കഴിയുന്നില്ല. അതുപോലെ തന്നെ അമ്മ അന്ന് സ്കൂളിലേക്ക് പോയ സമയത്ത് ഈ റിയ ഉണ്ടല്ലോ അവളുടെ അടുത്തായിട്ട് ആ രാത്രി എന്ന് പറഞ്ഞ സ്ത്രീ ഇരിക്കുന്നുണ്ടായിരുന്നില്ലേ, അത് അമ്മയുടെ തോന്നലല്ലായിരുന്നു, അതുള്ളത് തന്നെയായിരുന്നു. അതായത് അങ്ങോട്ടേക്ക് ആ ഒരു സ്ത്രീയെ കൊണ്ടുവന്നതും മറ്റാരുമല്ല, കിമ്മ് തന്നെയാണ്. അവളുടെ മുഖത്ത് ആ ഒരു ചുവന്ന ബുക്ക് വെക്കാൻ പറഞ്ഞതും അതിന് സഹായിച്ചതും ഈ കിമ്മ് തന്നെയാണ്. കാരണം എന്തൊക്കെയോ ചില ചടങ്ങുകൾ ചെയ്തു തീർക്കാണ്ട് എങ്കിൽ മാത്രമേ ആദ്യത്തെ കുഞ്ഞിന്റെ ആത്മാവിനെ റിയയുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയുള്ളൂ. എന്നാൽ ഈ ഒരു സംഭവം നേരിട്ട് കണ്ടതിന് ശേഷം ഇനി മകള് വീട്ടിൽ നിർത്തില്ല, താൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയിക്കളെന്ന് പറഞ്ഞിട്ട് ഫ്ലാറ്റിൽ നിന്നും നമ്മുടെ അമ്മയുണ്ടല്ലോ റിയയും കൂട്ടിയിട്ട് ഇറങ്ങിപ്പോയില്ലേ. എന്നങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ കിമ്മിന്റെ പദ്ധതി എല്ലാം വെറുതെ ആയി പോയില്ലേ, ഒന്നും നടക്കില്ലല്ലോ, മൂത്ത മോളെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. സോ അതിൽ വയലന്റ് ആയിട്ടാണ് അന്ന് അമ്മയെ ഈ കിമ്മ് അടിച്ചത്. അതുപോലെ തന്നെ ഫ്ലാറ്റിൽ നിന്നും ആ ഒരു പോലീസുകാരന്റെ അടുത്തേക്ക് അമ്മയെ പോയ സമയത്ത് എങ്ങനെയാണ് കിമ്മ് കറക്റ്റായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്? കിമ്മിനെ വിളിച്ചത് മറ്റാരുമല്ല, റിയ തന്നെയാണ്. റിയ വിളിച്ചതുകൊണ്ട് കിമ്മ് ഇങ്ങോട്ടേക്ക് വന്നിട്ട് അവളെയും കൂട്ടിയിട്ട് കിമ്മ് ഇവിടുന്ന് പോയി. ഇതിനുശേഷമാണ് മകളെ കാണാതെ ആകെ പ്രാന്ത് പിടിച്ചതുപോലെ അമ്മയെ അവളെയും തേടി നടന്നത്. ആദ്യം അവർ താമസിച്ച അപ്പാർട്ട്മെന്റിൽ പോയി, അതിനുശേഷം നേരെ അവരുടെ യഥാർത്ഥ വീട്ടിലേക്ക് പോയി. അവിടെ ഒന്നും അവൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ശരിക്കും കിമ്മും അതുപോലെ തന്നെ റിയ ഉണ്ടായിരുന്നത് ഇവരുടെ അയൽവാസിയായിട്ടുള്ള ആ ഒരു മുത്തശ്ശി ഉണ്ടല്ലോ, ആ മുത്തശ്ശിയുടെ വീട്ടിൽ തന്നെയാണ്. ഇപ്പൊ അമ്മയെ ആ കുട്ടിയെ തേടി വന്ന് പോകുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു വീട്ടിൽ നിന്നും ആര് കാണുന്നുണ്ട്? ഈ ഒരു കിമ്മ് കാണുന്നുണ്ട്. എന്നാൽ ആ ഒരു ചടങ്ങ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് മകളെ തൊട്ടടുത്ത് തന്നെ വേണമല്ലോ, അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ നിർത്തിയിട്ടുണ്ട്. മാത്രമല്ല അവർ പറയുന്ന എല്ലാ ചടങ്ങുകളും ചെയ്യുന്നുണ്ട്. അവസാനമായിട്ട് എന്തോ രക്തം കൊണ്ടുള്ള ഒരു ചടങ്ങുണ്ട്, അതും ചെയ്യാന്ന് പറയാണ്. അതായത് ഒരു സിമ്പിൾ അവളുടെ നെറ്റിയിൽ വരക്കലാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ചടങ്ങിനൊക്കെ വേണ്ടിയിട്ട് റിയ നിന്ന് കൊടുക്കുകയാണ് കേട്ടോ, അതും പൂർണ്ണ സമ്മതത്തോട് കൂടിയിട്ട്. അങ്ങനെ ചടങ്ങിന്റെ ആ അവസാന ഘട്ടത്തിലേക്ക് എത്തിയ സമയത്ത് ഈ കിമ്മിന് തോന്നുകയാണ് ആരോ ഈ വീട്ടിൻ്റെ ഉള്ളിലൂടെ പുതുതായിട്ട് നടക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതായത് തന്റെ മകള് അമ്മ തിരിച്ചു വന്നു എന്ന് അയാൾ വിശ്വസിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു വാതിൽ തുറന്നുകൊണ്ട് അതിലൂടെ ഒരാൾ കടന്നു വരുന്നുണ്ട്. മറ്റാരുമല്ല, ഈ ഒരു വീട്ടിൽ വെച്ച് കാണാതായ ഒരു മുത്തശ്ശി ഉണ്ടല്ലോ, ഇവിടെ നടക്കുന്ന ഈ രാത്രി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് നമ്മുടെ അമ്മയെ കഴിച്ചു കൊടുത്ത ആ ഒരു മുത്തശ്ശി, ആ മുത്തശ്ശി തന്നെ. ആ മുത്തശ്ശി ഇങ്ങോട്ട് വരുമ്പോൾ അവരുടെ മുഖത്തിന് എന്തൊക്കെയോ ചില ഭാവ വ്യത്യാസങ്ങളുണ്ട്, കണ്ണിന്റെ നിറം മാറിയിട്ടുണ്ട്. അവരെ കണ്ട സമയത്ത് ഈ കിമ്മ് ചെറുതായിട്ടൊന്ന് ഭയന്ന് പോകുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത നിമിഷം ആ സ്ത്രീ ഉണ്ടല്ലോ ഒരു കത്തി ഉപയോഗിച്ചിട്ട് കിമ്മിന്റെ വയറ്റിനേക്ക് ഒരൊറ്റ കുത്തു കൊടുക്കുകയാണ്. പെട്ടെന്ന് നിലത്ത് വീഴാണ് ഇപ്പൊ കിമ്മ്. ഇത് കണ്ട് ആകെ ഭയന്ന് പോയിട്ട് പേടിച്ച് ഓടാൻ നിൽക്കുന്ന റിയ ഉണ്ടല്ലോ ഇപ്പൊ ഈ ഒരു നെച്ച് വന്നിട്ട് പിടിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ മറ്റേ സ്ത്രീ ഉണ്ടല്ലോ, ആ ഒരു വൃദ്ധ, അവര് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. മാത്രല്ല, അവരുടെ കയ്യിൽ ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിയിൽ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു പാവയുണ്ടായിരുന്നു. ഇപ്പോ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന കിമ്മിനെ നോക്കിയിട്ട് ഈ രാത്രി പറയാണ്, ഈ പാവയുണ്ടല്ലോ ഇത് ആരുടേതാണെന്ന് നിനക്കറിയോ? എന്റെ മകളുടേതാണ്. അവളുടെ 6-ാമത്തെ വയസ്സിൽ ചെറുപ്പത്തില് വെള്ളത്തിൽ മുങ്ങി മരിച്ചു പോയതാണ് അവള്. അവളുടെ ആത്മാവിനെ ഞാൻ എങ്ങും വിട്ടില്ല, ദാ ഈ കാണുന്ന പാവയിൽ ഞാൻ അവളെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കിമ്മുണ്ടല്ലോ, അവന്റെ ആത്മാവ് ശരീരം വിട്ട് ആത്മാവായിട്ട് പുറത്തേക്ക് വരുമ്പോൾ കാണുന്ന ആ ഒരു രൂപമുണ്ടല്ലോ, അത് അവന്റെ മകളായിട്ടുള്ള അമ്മുവിന്റെ ആത്മാവൊന്നുമല്ല, ഈ മന്ത്രവാദിയായിട്ടുള്ള ഈ സ്ത്രീ ഉണ്ടല്ലോ, ആ ഇവരുടെ മകളുടെ ആത്മാവ്
സ്വഭാവമാണത്. അതുപോലെ തന്നെ ഇത് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ സംഭവിച്ച യാന്ത്രികമായിട്ട് സംഭവിച്ച കാര്യമൊന്നുമല്ല. ഈ സ്ത്രീ ഇത് വ്യക്തമായ രീതിയിൽ പ്ലാൻ ചെയ്തതാണ്. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ റിയ ഉണ്ടല്ലോ, അവള് സ്കൂളിലായിരിക്കുന്ന സമയത്ത് രാത്രി അവളെ കണ്ടിട്ടുണ്ടായിരുന്നു. രാത്രി എന്ന് വെച്ചാൽ ഈ മന്ത്രവാദിയുടെ പേര് കേട്ടോ. അപ്പോ ഈ എവിടേക്കും വിടാതിരിക്കുന്ന ഇവരുടെ മകളുടെ ആ ഒരു ആത്മാവുണ്ടല്ലോ, അത് ആ ഒരു പാവയിൽ അടച്ചു വെച്ചിട്ടുണ്ട്. ആ ആത്മാവിനെ കയറ്റാൻ പറ്റിയ ഒരു ശരീരമാണ് ഈ റിയയുടെ നിന്ന് ഈ സ്ത്രീക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്തിട്ട് അമ്മയെ കാണാൻ വേണ്ടി പോയ ആ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അത് തുടക്കത്തിൽ നല്ല വൃത്തി തന്നെയായിരുന്നു. ഇവരായിട്ട് തന്നെ അത് അടിച്ച് നാശാക്കി വേസ്റ്റ് എല്ലാം കൊണ്ടുപോയിട്ട് ആ കൊലത്തിലാക്കിയതാണ്. കാരണം ഇത്ര വില കുറച്ച് ഒരു അപ്പാർട്ട്മെന്റ് എന്തുകൊണ്ട് കൊടുക്കുന്നു എന്ന് ചോദ്യം വരുമല്ലോ. അപ്പൊ ആ ഒരു കാരണം കാണിക്കാനായിട്ട് മാത്രല്ല, ഇത്ര നല്ല അപ്പാർട്ട്മെന്റ് ചെറിയ വിലക്ക് കിട്ടുമ്പോ ആരായാലും പെട്ടെന്ന് ഇങ്ങോട്ട് താമസം മാറി വരുമല്ലോ. വന്നു ആ ഗ്യാപ്പില് ഈ സ്ത്രീയും നെച്ചും കൂടിയിട്ട് ഇവരുടെ യഥാർത്ഥ വീട്ടിൽ പോയി താമസമാക്കിയിട്ട് അവിടെ എന്തൊക്കെയോ പൂജയും മറ്റുള്ള കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതുപോലെ തന്നെ നമ്മുടെ കിമ്മിന്റെ ആദ്യത്തെ മകളുണ്ടല്ലോ, അമ്മുവിന്റെ ആത്മാവ്, ആ ആത്മാവ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ ആത്മാവിനെയും ഈ സ്ത്രീ ഇവിടുന്ന് ഓടിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് റിയ ഇടക്കിടക്ക് കാണാറുള്ള അമ്മുവിന്റെ ആത്മാവിനെ അവൾക്ക് പിന്നീട് കാണാൻ കഴിയാതായി പോയത്. അതുപോലെ തന്നെ ഈ ഒരു വൃദ്ധ, അതായത് ഈ മന്ത്രവാദി ഉണ്ടല്ലോ, ഇവരുടെ കയ്യിൽ മറ്റൊരു പാവയുണ്ട്. ആ പാവയിലാണ് ഇവരുടെ മകളുടെ ആത്മാവിനെ പൂട്ടി വെച്ചിരിക്കുന്നത്. ആ പാവ ഉപയോഗിച്ച് ചില മന്ത്രവാദങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോ അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ആത്മാവ് പുറത്തേക്ക് വന്നു. അപ്പോഴാണ് അന്ന് രാത്രി നമ്മുടെ പെൺകുട്ടി റിയ ഉണ്ടല്ലോ, അവള് പറഞ്ഞത് അമ്മേ ഈ റൂമിൽ ആരും ഉണ്ട് എനിക്ക് പേടിയാവുന്നതെന്നത്. ആ സംഭവത്തിന് കാരണം ഇത് തന്നെയാണ്, അതായത് മന്ത്രവാദിയുടെ മകളുടെ ആത്മാവ് പുറത്തേക്ക് വന്നതാണത്. അതുപോലെ തന്നെ ഈ ഒരു കാര്യമായിരുന്നു നമ്മുടെ അയൽവാസിയായിട്ടുള്ള മുത്തശ്ശി ഉണ്ടല്ലോ, അവര് ഷൂട്ട് ചെയ്തത്. എന്നാൽ അവര് വീഡിയോ എടുത്ത കാര്യം ആര് കണ്ടു, ഈ ഒരു മന്ത്രവാദി കാണുകയാണ്, നേരെ അവരുടെ വീട്ടിലേക്ക് വരികയാണ്. ഇവരാകെ പേടിച്ച് വിറച്ചു പോയി. ഇതിനുശേഷം ആ ഒരു സ്ത്രീയെയും ഈ മന്ത്രവാദി അവരുടെ കീഴിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് എന്തൊക്കെയുള്ള വിദ്യകൾ അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ അടുത്ത സീനിൽ കാണിക്കുന്നത് അന്ന് സ്കൂളിൽ അമ്മയെ പോയപ്പോ ഈ ഒരു മന്ത്രവാദിയായിട്ടുള്ള സ്ത്രീ ഉണ്ടല്ലോ, രാത്രി അവള് നമ്മുടെ റിയയുടെ അടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നില്ലേ. എന്നാ ചില കാര്യങ്ങൾ ആ ഒരു സമയത്ത് റിയയോട് ഈ മന്ത്രവാദി ചോദിക്കുന്നുണ്ടായിരുന്നു. അതായത് അവിടെ വെച്ച് തന്നെ മറ്റൊരു മായാലോകത്തിലേക്ക് റിയെ കൊണ്ടുപോകണം ഈ ഒരു മന്ത്രവാദി. എന്നാ ഒരു മായാലോകത്തിലേക്ക് എത്തിയ സമയത്ത് ഈ വയസ്സായ സ്ത്രീ ഉണ്ടല്ലോ, അതിന് പകരമായിട്ട് ഒരു യങ് ആയിട്ടുള്ള സ്ത്രീയാണ്. ഈ സ്ത്രീയുടെ പേരാണ് രാത്രി. അതുപോലെ തന്നെ ഈ വയസ്സായ സ്ത്രീയുടെ ഉള്ളിലേക്ക് ഇവളുടെ ആത്മാവിനെ കയറ്റി വിട്ടതാണ്. അതായത് ആ വയസ്സായ സ്ത്രീയുടെ ആത്മാവും അതുപോലെ തന്നെ ഈ രാത്രിയുടെ ആത്മാവും അവരുടെ ഉള്ളിലുണ്ട്. ഈ കാര്യങ്ങൾ മുഴുവൻ റിയോട് പറയാണ്. അതുപോലെ തന്നെ റിയ നിന്റെ ആത്മാവിനും അതുപോലെ തന്നെ നിന്റെ ചേച്ചിയുടെ ആത്മാവിനെ ഇനി നിന്റെ ശരീരത്തിലേക്കാണ് കയറ്റാൻ പോകുന്നത്. പണ്ട് എനിക്ക് ചെയ്ത ആ ഒരു ചടങ്ങ് തന്നെ നിനക്കും ചെയ്യാൻ വേണ്ടി പോവാണ്, പക്ഷേ അതിന് നിന്റെ പൂർണ്ണ സമ്മതം ആവശ്യമാണ്. അങ്ങനെ ഇപ്പോ നമ്മുടെ റിയ എല്ലാത്തിനും സമ്മതം കൊടുത്തു. അതുപോലെ തന്നെ അവളുടെ അച്ഛനുണ്ടല്ലോ കിം, അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് ആ ഒരു മന്ത്രവാദി പറഞ്ഞതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചു. പിന്നീട് അവളുടെ അച്ഛൻ അവിടുന്ന് മാറി എന്ന സമയത്ത് ഈ ഒരു കുഞ്ഞുണ്ടല്ലോ റിയ ഈ മന്ത്രവാദിയെ ചോദിക്കുകയാണ്, അല്ല മുത്തശ്ശി, മുത്തശ്ശിയുടെ ഉള്ളിലുള്ള ആത്മാവും അതുപോലെ തന്നെ ഈ രാത്രി എന്ന് പറയുന്ന സ്ത്രീയുടെ ആത്മാവും വലിയ കൂട്ടുകാരാണോ? ഇപ്പൊ ഈ ഒരു മന്ത്രവാദി പറയാണ് അതിന് ആ ഒരു മുത്തശ്ശിയുടെ ആത്മാവ് എന്റെ ഉള്ളിലുണ്ട് എന്ന് ആരാ പറഞ്ഞത്? അവരപ്പം തന്നെ ഇല്ലാതാക്കി കളഞ്ഞില്ലേ. ഇപ്പോ എന്റെ ഉള്ളിലത് അത് എന്റെ ആത്മാവ് മാത്രമാണ്, അതായത് രാത്രി എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയുടെ ആത്മാവ് മാത്രം. ഇത് കേട്ട സമയത്ത് റിയ ആകെ പേടിച്ചു പോവാണ്. കാരണം ഈ ഒരു ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ദേഹത്തേ കയറാൻ പോകുന്ന ആത്മാവായിരിക്കും ഇനി ജീവിക്കുക, റിയയുടെ ആത്മാവിനെ നശിപ്പിച്ചു കളയവര്. ഇത് കേട്ട് ഭയന്ന് ഓടിയ സമയത്താണ് റിയ കുത്തേറ്റ് കിടക്കുന്ന അവളുടെ അച്ഛനെ കണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ ഫ്ലാഷ് ബാക്കിൽ സംഭവിച്ചത്. ഇതേ സമയത്ത് തന്നെ ഈ റിയയുടെ ഉള്ളിലേക്ക് ഈ മന്ത്രവാദിയുടെ മകളുടെ ആത്മാവിനെ കയറ്റാനുള്ള അവസാനത്തെ ചടങ്ങുകൾ വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ഉണ്ടല്ലോ, അമ്മയെ ബോധം കെടുത്തിക്കൊണ്ട് കാറിന്റെ ഡിക്കിയിലിട്ട് പോകുന്നുണ്ടായിരുന്നില്ലേ. എന്ന ഒരു വിധത്തിൽ ബോധം വന്ന നമ്മുടെ അമ്മയെ ഒരു കത്രിയെടുത്ത് എങ്ങനെ അയാൾക്കിട്ട് ഒരു കുത്തും കൊടുത്തിട്ട് അവള് രക്ഷപ്പെട്ട് നേരെ ഈ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് തന്നെ വരികയാണ്. ഇതേ സമയത്ത് തന്നെ നേരത്തെ കിമ്മിന് കുത്തേറ്റിരുന്നല്ലോ, എന്നാൽ അവൻ പൂർണ്ണമായിട്ടും മരിച്ചിട്ടില്ല. ഈ മന്ത്രവാദിയുടെ സഹായിയായിട്ടുള്ള നച്ചിനെയും പിടിച്ചിട്ട് ഈ ഒരു കിമ്മ് ഒന്നും തള്ളി ഉണ്ടാവുകയാണ് കേട്ടോ. ആ തള്ളലിന്റെ ഇടയിൽ ഇവര് രണ്ടുപേരും കൂടെ ആ ബിൽഡിങ്ങിന്റെ, അതായത് വീടിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണിട്ട് രണ്ടുപേരും അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ അമ്മയെ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇപ്പൊ ആ ഒരു മന്ത്രവാദി, അതായത് രാത്രി, അവളിപ്പോ ആ ഒരു ചടങ്ങ് പൂർണ്ണമാക്കാൻ വേണ്ടി നോക്കുകയാണ്. മുന്നിൽ തന്നെ ഒരു ടേബിൾ ഉണ്ട്, അതില് റിയെ കെടുത്തിയിട്ടുണ്ട്. അവളുടെ മുഖത്തായിട്ട് ഒരു മുഖംമൂടി ഉണ്ട്. അപ്പോ അതിലൂടെ റിയയുടെ ഉള്ളിലേക്ക് ഈ രാത്രി എന്ന് പറഞ്ഞ മന്ത്രവാദി ഉണ്ടല്ലോ, അവരുടെ മകളുടെ ആത്മാവ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചുറ്റിക എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഒരു മുഖംമൂടി അടിച്ച് പൊളിക്കാൻ വേണ്ടി റിയ നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ആത്മാവുകൾ അത് റിയെ പിടിച്ചു വെക്കുകയാണ്. അതായത് അവൾക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും അവൾക്ക് അതിനോട് അടിക്കാൻ കഴിയുന്നില്ല. കാരണം അദൃശ്യമായിട്ടുള്ള ആ ശക്തികൾ വന്നിട്ട് അവളെ പിടിച്ചു വെക്കുകയാണ്. എന്നാ ഒരു അമ്മയല്ലേ, അമ്മയുടെ ആ ഒരു ഉൾക്കരുത്ത് ഉപയോഗിച്ചുകൊണ്ട് അവൾ വീണ്ടും ആ ഒരു എന്താ പറയുക മുഖംമൂടിയുടെ അടുത്തേക്ക് വരികയാണ്, അതിനിട്ട് അടിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ മന്ത്രവാദിയുടെ മകളുടെ ആത്മാവ് എന്നെ നീ അടിക്കുന്നു എന്ന ഭാവത്തിൽ അതിന്റെ ആ ഒരു തനി രൂപം ഇപ്പോ ഈ റിയെ കാണിക്കുകയാണ്. റിയയല്ല നമ്മുടെ അമ്മയെ, എന്നാ അമ്മയുണ്ടല്ലോ അതിലൊന്നും ഭയക്കാതെ വീണ്ടും വീണ്ടും ആ ഒരു പാവയും അതുപോലെ തന്നെ ആ ഒരു മുഖംമൂടിയിട്ട് അടിക്കുകയാണ്. അവസാനം അത് തകർന്നു പോയി. അതുകൊണ്ട് തന്നെ ഈ ഒരു രാത്രി മന്ത്രവാദിയുടെ മകളുടെ ആത്മാവിന് നിലനിൽക്കാൻ കഴിഞ്ഞില്ല, അത് എവിടേക്കോ മറഞ്ഞുപോയി. പിന്നീട് ബോധമില്ലാത്ത മകളുണ്ടല്ലോ, അതായത് നമ്മുടെ ഈ റിയ, അവളെ എടുത്തുകൊണ്ട് രക്ഷപ്പെട്ട് പോകാൻ വേണ്ടി നോക്കുകയാണ് നമ്മുടെ ഈ അമ്മയ. എന്നാ ഇവരുടെ മുന്നിലേക്ക് ഈ മന്ത്രവാദി വരികയാണ്. രണ്ടുപേരെയും അവിടെ വെച്ച് തന്നെ ഇവരിപ്പോ തീർക്കും എന്ന് വിചാരിച്ചു വെക്കുമ്പോ ബിൽഡിങ്ങിന്റെ ആ ഒരു മുകൾ ഭാഗം ഉണ്ടല്ലോ അത് തകർന്നിട്ട് ഇവരുടെ എല്ലാവരുടെയും മേത്തേക്ക് അങ്ങ് വീഴുകയാണ്.
എന്നാൽ എല്ലാവരും മരിച്ചിട്ടൊന്നുമില്ല, അതിന്റെ ഇടയിൽ പെട്ടെടുക്കാണ്. ഇതേ സമയത്തിന് നമ്മുടെ റിയ ഉണ്ടല്ലോ, അവളങ്ങ് എഴുന്നേൽക്കാണ്, കയ്യിലൊരു കൂർത്ത കമ്പി എടുക്കുന്നുണ്ട്. ആദ്യം പോയിട്ട് മുകളിൽ നിന്ന് വീണ ആ ഒരു ഞെച്ച് അവളും പൂർണ്ണമായിട്ട് മരിച്ചിട്ടില്ലായിരുന്നു. ആ ഒരു കമ്പി ഉപയോഗിച്ച് അവൾ അടിച്ചു കൊന്നുകളയാണ്. ഇതിനുശേഷം നേരെ വരുന്നത് രാത്രി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മന്ത്രവാദിയുടെ അടുത്തേക്കാണ്. കുടുക്കാണ് കൂർത്ത ആ ഒരു കമ്പി വെച്ച് അവളുടെ തലയിലേക്ക് തന്നെ. എന്താ സംഭവിച്ചെന്ന് മനസ്സിലാകുന്നില്ല അല്ലേ? അതായത് ചെറിയ പെൺകുട്ടിയായിട്ടുള്ള റിയയ്ക്ക് എവിടുന്നാണ് ഇങ്ങനെ ഒരു ധൈര്യം? ഇവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ്. അതായത് മുകളിൽ നിന്നും താഴേക്ക് ഈ കിമ്മ് വീണില്ലേ, കിമ്മിന്റെ തൊട്ടടുത്ത് തന്നെ അമ്മുവിന് ഏറ്റവും ഇഷ്ടമുള്ള അവളുടെ ഒരു പാവയുണ്ടായിരുന്നു. ആ പാവയിലാണ് അവളുടെ ആത്മാവ് പ്രധാനമായിട്ട് ഉണ്ടാവാറ്. അപ്പൊ മരിക്കാനായ സമയത്ത് ഈ റിയയുടെ ഒരു ഇച്ചിരി രക്തം ഈ ഒരു കിമ്മിന്റെ കയ്യിലുണ്ടായിരുന്നു. ആ രക്തം കൊണ്ട് ഈ പാവയുടെ നെറ്റിയിലായിട്ട് ഒരു ചിഹ്നം വരക്കുകയാണ്. അതായത് ആ മന്ത്രവാദി പറഞ്ഞതുപോലെയുള്ള ചിഹ്നം. എന്നിട്ട് ആ ആത്മാവിനോട് പറയാണ്, നിന്റെ അനിയത്തിയതാ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്, പോയിട്ട് അവളെ രക്ഷിക്കും മോളെ. അതുകൊണ്ട് തന്നെ ഇപ്പോ റിയയുടെ ഉള്ളിലേക്ക് അമ്മുവിന്റെ ആത്മാവ് വന്ന് കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു മന്ത്രവാദിയും അച്ഛനെയും ഇവർ കൊന്നു കളഞ്ഞത്. അങ്ങനെ പിറ്റേ ദിവസമായി. നമ്മുടെ റിയ ഇപ്പോ ഹോസ്പിറ്റലിലാണ്, ഒരുപാട് പരിക്കുകളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം വെച്ച് കെട്ടുകയാണ് കേട്ടോ. ഇപ്പോ നമ്മുടെ അമ്മയ അങ്ങോട്ടേക്ക് വന്ന സമയത്ത് അമ്മയെ നോക്കിയിട്ട് റിയ വിളിക്കുകയാണ്, ആന്റി. ഇപ്പൊ അമ്മയെ ഞെട്ടിപ്പോയി, മോളെ എന്താ എന്നെ വിളിച്ചത്, ആന്റി എന്നോ? ഇതേ സമയത്ത് തന്നെ റിയ പറയാണ്, റിയ അല്ല ഇതിപ്പോ അമ്മുവാണ്. അമ്മു പറയാണ്, ആന്റി വിചാരിക്കുന്നത് പോലെ ഇപ്പൊ ഞാൻ ആന്റിയുടെ മകളല്ല, ആന്റിയുടെ മകളുടെ ആത്മാവ് ഇല്ലാതായിട്ടുണ്ട്, ഇപ്പൊ ഈ ശരീരത്തിൽ എന്റെ ആത്മാവാണ്. ഇത് കേട്ട സമയത്തുണ്ടല്ലോ അമ്മയാകെ ഞെട്ടിത്തരിച്ചു പോവാണ്, അവിടെ കരഞ്ഞിട്ട് തളർന്ന് വീണു പോവാണ് കേട്ടോ. സങ്കടം കൊണ്ട് അവസാനം ഇപ്പൊ റിയെ കെട്ടിപ്പിടിക്കാണ്. അത് റിയയുടെ ശരീരമാണെങ്കിലും ഉള്ളിലുള്ളത് അമ്മുവിന്റെ ആത്മാവാണ്. അങ്ങനെ കുറെ നേരം കരഞ്ഞ് തളർന്നു പോവാണ്. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു. ഇപ്പോ റിയയും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അമ്മയും കാണിക്കുകയാണ്. ഇവരൊരു സാധാരണ ജീവിതമാണ് ഇപ്പൊ നയിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോഴത്തേക്ക് ചില സാധനങ്ങൾ മേടിച്ചിട്ട് അവർ ആ ഒരു ചെറിയ ടൗണിൽ നിന്നും വീട്ടിലേക്ക് പോവാണ്. പോവാൻ സമയത്തുണ്ടല്ലോ ഈ റിയയുടെ ആ ഒരു ശരീരം ഉള്ളിൽ അമ്മുവാണ്. അപ്പോ ആ ഒരു അമ്മു തന്നെ, അമ്മു എന്ന് വിളിക്കാം കാരണം ഇത് റിയയുടെ ശരീരം മാത്രമാണല്ലോ. അപ്പൊ അമ്മു ഇപ്പൊ ഈ അമ്മയുടെ, അതായത് അമ്മയുടെ ആ ഒരു അരക്കെട്ടിൽ ഇറുക്കി പിടിക്കുകയാണ്. മാത്രമല്ല ആ ഒരു കൈ അവിടെ വെച്ച് കൊടുത്തതും നമ്മുടെ അമ്മയെ തന്നെയാണ്. അപ്പൊ അതിന്റെ കാരണം എന്താ, മകളുടെ ആത്മാവ് ഇല്ലാതായിട്ടുണ്ടെങ്കിലും ഈ ഒരു ശരീരത്തെ, അല്ലെങ്കിൽ ഭർത്താവിന്റെ ആദ്യത്തെ മകളെ, ശരിക്കുള്ള ഒരു മകളായിട്ട് തന്നെ ഈ അമ്മ ഏറ്റെടുത്തിട്ടുണ്ട്. സ്വന്തം മകളായിട്ട് തന്നെയാണ് കാണുന്നത്. അങ്ങനെ ഹാപ്പി ആയിട്ട് തന്നെ ഇവർ ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവണം. സ്വന്തം മകളായിട്ട് കണ്ടുകൊണ്ട് തന്നെ എങ്ങനെയുണ്ട് കഥ, ഇത്രയും കാണിച്ചുകൊണ്ട് കഥ തീരുകയാണ് കേട്ടോ. അപ്പൊ ഈ കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.